വോട്ട് ചെയ്യേണ്ടത് രേഖപ്പെടുത്തേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് ഓർമ്മപ്പെടുത്തി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. വികസിത ഭാരതത്തിന് വേണ്ടി വീണ്ടും വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചത് തന്റെ ഭാഗ്യമാണെന്നും അവർ പറയുകയുണ്ടായി. സ്വന്തം ഗ്രാമമായ ഗൗരിഗഞ്ചിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി. ഗൗതം അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, എന്തായാലും അഞ്ചാം ഘട്ട വിധിയെഴുത്തിലാണ് രാജ്യം. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ രണ്ട് മണ്ഡലങ്ങളുണ്ട്, അത് അമേഠിയും റായ്ബറേലിയും എന്നതിൽ തർക്കമില്ല. എന്തായാലും സ്മൃതി ഇറാനി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുകയുമുണ്ടായി. അനുവും അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. സ്വന്തം മണ്ഡലമായ അമേഠിയിലെ ഗൗരിഗഞ്ചിലാണ് ഇന്നിപ്പോൾ സ്മൃതി ഇറാനി വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാദ്യമായാണ് സ്മൃതി അമേഠിയിൽ വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ നിന്നും വിജയിക്കുമ്പോൾ സ്മൃതി ഇറാനി അമേഠിയിലെ ജനങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനം, അവിടെ സ്വന്തമായ ഒരു വീട് താൻ വെക്കും, അങ്ങനെ ഒരു അമേഠിക്കാരിയായി മാറും എന്നൊരു വാഗ്ദാനം കൂടി അമേഠിയിലെ ജനങ്ങൾക്ക് സ്മൃതി ഇറാനി നൽകിയിരുന്നു. അടുത്ത 5 വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്മൃതി ഇറാനി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഗൗരിഗഞ്ചിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കൊച്ചു വീട് വെച്ചു. ആ വീടിൻ്റെ ഗൃഹപ്രവേശനം കഴിഞ്ഞത് ഏപ്രിൽ മാസത്തിലാണ്. ഇന്നിപ്പോൾ സ്മൃതി ഇറാനി ആദ്യമായി അമേഠിയിലെ ഒരു വോട്ടറായി എത്തി വോട്ട് ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്മൃതി ഇറാനി അവിടെ നേരിടുന്നത് സോണിയാഗാന്ധിയുടെ പഴയ മാനേജറും നെഹ്റു പരിവാറിൻ്റെ ഒരു അടുത്ത അനുയായിയുമായിട്ടുള്ള കെ എൽ ശർമ്മ എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവിനെയാണ്. അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം നമ്മൾ ചർച്ച ചെയ്ത അമേഠി, അതോടൊപ്പം തന്നെ അതിൻ്റെ അയൽപ്പക്കത്തുള്ള തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന രാഹുൽ മത്സരിക്കുന്ന റായ്ബറേലി തുടങ്ങിയ മണ്ഡലങ്ങളാണ്. ഒപ്പം ഫൈസാബാദ് എന്ന അയോധ്യ രാമജന്മഭൂമി അടങ്ങുന്ന ലോക്സഭാ സീറ്റിലും ഇന്നിപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ തന്നെ പ്രമുഖ വ്യക്തികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ലക്നൌവിൽ അല്പസമയം മുൻപാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുടുംബസമേതമെത്തി വോട്ട് ചെയ്തത്. അദ്ദേഹം ലോക്സഭയിലേക്ക് ഇത്തവണയും ജനവിധി തേടുന്നതും ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലക്നൌവിൽ നിന്ന് തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാവായ അടൽ ബിഹാരി വാജ്പേയി, മുൻ പ്രധാനമന്ത്രി വാജ്പേയി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനവിധി തേടി വിജയിച്ചു വന്നിട്ടുള്ള, ലോക്സഭയെ പ്രതിനിധീകരിച്ച ഒരു വലിയ പ്രൗഢിയുള്ള മണ്ഡലം കൂടിയാണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലക്നൌ ലോക്സഭാ സീറ്റ്. ആ ലക്നൌവിൽ നിന്നാണ് ഇത്തവണയും പ്രതിരോധ മന്ത്രിയും ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും യു പിയുടെ മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന രാജ്നാഥ് സിംഗ് ജനവിധി തേടുന്നത്. അദ്ദേഹം ഇപ്പോൾ രാവിലെ വോട്ട് ചെയ്തിരിക്കുന്നു. സ്മൃതി ഇറാനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഗൗരിഗഞ്ചിൽ വോട്ട് ചെയ്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ താനെയിൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം മുംബൈ നോർത്ത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം അദ്ദേഹം രാവിലെ അതേ മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. അയോധ്യയിലെ ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയും അവിടുത്തെ സിറ്റിംഗ് എം പിയുമായിട്ടുള്ള ലല്ലു സിംഗും അയോധ്യയിൽ വോട്ട് ചെയ്തു. അല്പസമയം മുമ്പ് അയോധ്യയിലാണ് ബജ്രംഗ് ദളിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള വിനയ് കട്ടിയാർ, അദ്ദേഹം അയോധ്യയിൽ നിന്നുള്ള എം പി ആയിരുന്നു നേരത്തെ, അതിനുശേഷം രാജ്യസഭാ അംഗമായിരുന്നു. അങ്ങനെയുള്ള വിനയ് കട്ടിയാറും അല്പസമയം മുമ്പ് അയോധ്യയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രമുഖ വ്യക്തികൾ ധാരാളമായി ഈ അഞ്ചാമത്തെ ഫേസിൽ ജനവിധി തേടുന്നുണ്ട്. ഒപ്പം രാവിലെ തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പോളിംഗ് ബൂത്തിലേക്കും എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനു.